എന്തെല്ലാം മരിച്ചത്? ഇവരുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ഫലം കാണുന്നു. ഒരു ആയുസ്സിന്റെ സ്നേഹവും കരുതലും കരുണയുമായി നന്ദ തിരിച്ചു വരുമ്പോൾ ഉയരുന്നത് പല ചോദ്യങ്ങൾ. എനിക്ക് പകരം വെറും ഒരു മോതിരം കൊണ്ട് മാത്രം വ്യത്യാസപ്പെട്ട ചിതയിൽ അമർന്ന ആ പെൺകുട്ടി യാത്രക്കിടയിൽ നന്ദയ്ക്ക് സംഭവിച്ചതെന്ത്? ഇവരുടെ എല്ലാം ദുഃഖവും കണ്ണീരും ഏറ്റുവാങ്ങി ചിതയിൽ എരിഞ്ഞടങ്ങിയത് ആര്? ശങ്കുവിന്റെയും നന്ദയുടെയും ജീവിതത്തിൽ നാളെ ആ മരണം ഒരു ബാധ്യതയാകുമോ? കഥയുടെ കാണാപ്പുറങ്ങൾ തേടി സസ്നേഹം.